അങ്ങനെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യം പോകുന്നത് മുല്ലപ്പെരിയാറിൽ. കേരളത്തിൽ വനമന്ത്രിയോ ജലവിഭവ മന്ത്രിയോ അറിയാതെ തമിഴ്നാടിൻ്റെ ദീർഘകാലത്തെ ആവശ്യം ഒരു വനം ഉദ്യോഗസ്ഥൻ എങ്ങനെ സാധിച്ചു കൊടുത്തു എന്നുള്ളതാണ്. അതിലൊരു ഉത്തരം തേടുന്ന ദിവസമായിരിക്കണം ഇന്ന്. മുല്ലപ്പെരിയാർ ഡാമിലെ ബേബി ഡാം ബലപ്പെടുത്താൻ 15 മരങ്ങൾ മുറിക്കാനാണ് കേരളം നൽകിയ അനുമതി. ഈ അനുമതിയെ ചൊല്ലി വിവാദവും കൊഴുക്കുകയാണ്. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ വനമന്ത്രിക്ക് ഇന്ന് റിപ്പോർട്ട് കൈമാറും. താൻ അറിയാതെയാണ് PCCF അനുമതി നൽകിയതെന്നാണ് വനമന്ത്രി AK ശശീന്ദ്രൻ ഇന്നലെ വ്യക്തമാക്കിയത്. സംഭവം അറിയില്ലെന്ന് ജലവിഭവ വകുപ്പും വ്യക്തമാക്കിയിട്ടുണ്ട്. ബേബി ഡാം ബലപ്പെട്ടാൽ മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് കൂട്ടണമെന്ന ആവശ്യം തമിഴ്നാട് ശക്തമാക്കും. അങ്ങനെ പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങളുമായി നമ്മൾ ആദ്യം പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്. തലസ്ഥാനത്ത് നിന്ന് ഞങ്ങളുടെ ബ്യൂറോ ചീഫ് KG കമലേഷ് ചേരുന്നുണ്ട്. കമലേഷ്, പുതിയ ഡാമെന്നുള്ള ആവശ്യത്തിന് വേണ്ടി കേരളം എന്ത് ചെയ്യുന്നു? ജലനിരപ്പ് ക്രമീകരിക്കാൻ വേണ്ടി നിരീക്ഷണ സമിതിയിൽ കേരളം സമ്മർദ്ദം ചെലുത്തിയോ? ഈ ചോദ്യങ്ങൾ നിയമസഭയ്ക്കകത്തും പുറത്തും ഈ സർക്കാരിനെതിരെ ഉയരുമ്പോഴാണ് തമിഴ്നാടിൻ്റെ ആവശ്യം അംഗീകരിച്ചുകൊണ്ടൊരു വനം ഉദ്യോഗസ്ഥൻ ഉത്തരവ് നൽകി എന്നുള്ള വിവരം പുറത്തു വരുന്നത്. മാധ്യമ വാർത്തകളിലൂടെയാണ് താൻ അറിയുന്നതെന്ന് വനമന്ത്രിയും ഇതറിഞ്ഞില്ല എന്ന് ജലവിഭവ മന്ത്രിയും പറയുമ്പോൾ, ഏതുന്നത കേന്ദ്രങ്ങളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് ഈ വൈൽഡ് ലൈഫ് വാർഡൻ ഇങ്ങനെയൊരു ഉത്തരവ് നൽകിയിട്ടുള്ളത്? ഇതിലൊരു ഉത്തരം എന്ത് കിട്ടുമോ? ഗുഡ് മോർണിംഗ് PG. എന്തായാലും ഈ കേരളത്തിന്റെ താല്പര്യങ്ങൾ പൂർണ്ണമായും ബലി കഴിച്ചുകൊണ്ടാണ് സർക്കാർ തമിഴ്നാടിന്റെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് 15 മരങ്ങൾ മുറിക്കാനുള്ള അനുമതി നൽകിയത്. ഇത്രയും തീവ്രമായ ഒരു വിഷയം വലിയ രീതിയിൽ നീറിപ്പോകുന്നു. സുപ്രീംകോടതി വരെ കയറിയ വിഷയം, ഇപ്പോഴും കേരളത്തിൽ ആശങ്കയുണ്ടാക്കുന്ന ഒരു വിഷയത്തിൽ വളരെ ലഘുവായ ഒരു ഉദ്യോഗസ്ഥന് മാത്രം തീരുമാനമെടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ ചോദ്യം. ഇതിൽ മറ്റു ചില രീതിയിലുള്ള ഉന്നതതലത്തിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്ന സംശയം കൂടി ബാക്കിയാണ്. ഈ ബെന്നിജൻ തോമസ് PCCF ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ തമിഴ്നാടിന് കൊടുത്ത അനുമതി പത്രത്തിൽ തന്നെ ജലവിഭവ വകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി, അതായത് ഉന്നത അധികാര സമിതിയിൽ സുപ്രീംകോടതി നിയോഗിച്ച സമിതിയിലെ കേരളത്തിന്റെ പ്രതിനിധിയായ TK ജോസഫിന് കൂടി ഇതിനകത്ത് കോപ്പിയുണ്ട്. ഒരുപക്ഷെ ACS കൂടി പങ്കെടുത്ത യോഗത്തിലോ മറ്റോ ഇത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള തീരുമാനം എടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് ഇന്ന് വ്യക്തമാകുക. വനംവകുപ്പ് മേധാവി ഇന്ന് വനമന്ത്രി AK ശശീന്ദ്രന് റിപ്പോർട്ട് നൽകും. ആ റിപ്പോർട്ടിലായിരിക്കും ഏത് രീതിയിലാണ് ഈ അനുമതിയിലേക്ക് എത്തിയതെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരിക. എന്തായാലും വനംവകുപ്പ് മന്ത്രി അറിഞ്ഞിട്ടില്ല, ജലവിഭവ മന്ത്രി അറിഞ്ഞിട്ടില്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസും ഇക്കാര്യത്തിൽ ഇതുവരെ ഒരു തരത്തിലും പ്രതികരിച്ചില്ല. പ്രത്യേകിച്ചും ഒരു രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു രാഷ്ട്രീയമായ പ്രശ്നമായി മാറിയിട്ടുണ്ട്. ഇന്നലെ സ്റ്റാലിൻ പിണറായി വിജയന് നന്ദി അറിയിച്ചുകൊണ്ട് വാർത്താക്കുറിപ്പ് ഇറക്കുന്ന സമയത്തും അതിന് പിന്നാലെ വനമന്ത്രി ഇത് അറിഞ്ഞില്ല എന്ന് പറയുന്ന സമയത്തും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇക്കാര്യത്തിൽ